അങ്ങനെ ഇതാ ഹസാഡിൻ്റെ സാമ്രാജ്യമാണ് ഗായ്സ്, വീക്കെൻഡി. നമുക്ക് നോക്കാം, 97 ചുണക്കുട്ടികളാണ് ഈ ഫ്ലൈറ്റിൽ സ്റ്റാർട്ടാവുമ്പോൾ തുടങ്ങാൻ പോകുന്നത്. അങ്ങനെ ഇതാ 97 പോരാളികൾ കയറുമ്പോൾ ഹസാഡിൻ്റെ ചുണക്കുട്ടികൾ സ്ലോട്ട് നമ്പർ 1-ൽ ഹസാഡിൻ്റെ എമീക്കോയും വിസാർഡൊക്കെ നിൽക്കുമ്പോൾ ഓ ക്ലാൻ നെയിംസ് ഒന്നുമില്ല ഗായ്സ്. സ്ലോട്ട് നമ്പർ 2-ൽ MATs ചീറയോ ലോനപ്പൻ വൂൾഫ് ഒക്കെ നിൽക്കുമ്പോൾ സനൽ എൻ എസ് ഒപ്റ്റിമസ് വൈപ്പർ അഞ്ജന ജീൻ ഒക്കെ ഉണ്ട്. നമുക്ക് നോക്കാം, ക്ലാൻ നെയിംസ് ഇല്ലാത്തതുകൊണ്ട് ആർക്കും ക്ലാൻ നെയിംസ് ഇല്ല. APE ചുണക്കുട്ടികൾ സ്ലോട്ട് നമ്പർ 4-ൽ MR ചുണക്കുട്ടികളും MR TGL ഒക്കെ ഒരു സ്ലോട്ടിലാണ്. നമുക്ക് നോക്കാം, RB സൈഡ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഇതാ വീക്കെൻഡി എന്ന് പറയുന്ന സാമ്രാജ്യത്തിലേക്ക് ഇതാ ഹസാഡിൻ്റെ ഫ്ലൈ സ്റ്റാർട്ടാവുമ്പോൾ 97 പോരാളികളുമായി നമ്മൾ വീക്കെൻഡി സാമ്രാജ്യത്തിലേക്ക് കുതിച്ചിറങ്ങുമ്പോൾ ഇന്ന് കളിക്കളം ഒന്ന് അറമാദിക്കും ഗായ്സ്. കളിക്കളത്തിൽ ഇന്ന് ഒരു രക്ഷയുമില്ലാത്ത ഫൈറ്റായിരിക്കും. 97 ചുണക്കുട്ടികളാണ് ഇറങ്ങുന്നത്. നമുക്ക് നോക്കാം ഫൈറ്റുകൾ എവിടെയാണ് സ്റ്റാർട്ടാകുന്നത് എന്ന് നമുക്ക് നോക്കണം. GT GTX RFX ചുണ്ണക്കുട്ടികൾ ഫുൾ ക്ലാനോട് കൂടി, ക്ലാൻ നെയിമോട് കൂടി RFX വിസാർഡും ഈഗിളും ആമിയും മീനു ഒക്കെ ഇറങ്ങുമ്പോൾ ഇന്ന് നമുക്ക് നോക്കണം മഞ്ഞു മലകളെ തഴുകി ഉണർത്തി വരുന്ന കാറ്റിൻ്റെ ഇടയിലൂടെ ചീറി പാഞ്ഞിറങ്ങുന്ന തീയുണ്ടകളെ, അതും മഞ്ഞിൻ്റെ ഇടയിലൂടെ വരുന്ന തീയുണ്ടകളെ തടുക്കാൻ RFX കൂട്ടയൊന്നും ആരുമില്ല. നമുക്ക് നോക്കാം, ഒരുപാട് ടീമുകൾ ഇതാരിച്ചിറങ്ങുന്നു. ഫൈറ്റ് നടക്കാനുള്ള സാധ്യതയുള്ളത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. TMG ചുണക്കുട്ടികൾ 90 ഇവിടെ ഒരു ഫൈറ്റ് നടക്കാൻ സാധ്യതയുണ്ട് ഗായ്സ്. നമുക്ക് നോക്കാം, ഇതാ സാവി ഒക്കെ നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ആരാണെന്ന് നമുക്ക് നോക്കാം. തൊട്ടപ്പുറത്ത് നമ്മുടെ MR ചുണക്കുട്ടികൾ, MR TGL ഇതാരിച്ച് കയറുന്നു. MR നൈറ്റ് ഒക്കെ നിൽക്കുന്നു. സാവി ഉണ്ട്, ഗൈറോ മാക്സ് ഒക്കെ ഉണ്ട്. നമുക്ക് നോക്കാം, ഇതാ 70 കാസ്പർ വൈറ്റി ഒക്കെ ഉണ്ട്. നമുക്ക് നോക്കാം, 70 ടാക്സി ഇതാ ടാക്സിയെ നോക്കിട്ടിരിക്കുന്നു, അല്ല സാവിയെ നോക്കിട്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് നോക്കാം, TGL ബ്ലേസ് ഇതാ നോക്കിട്ടിരിക്കുന്നു. അങ്ങനെ TGL ബ്ലേസ് ഇത് അവിടെ അടിക്കാനായി ഇതാ TGL ഇതാ തിരിച്ചടിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, TGL 7 ടാക്സിക്ക് അടിയിട്ടിരിക്കുന്നു. അങ്ങനെ ഇതാ പിള്ളേർ പുഷ് ചെയ്യാനുള്ള മൂഡിലാണ്. MR Knight ഇത് അവിടെ പുഷ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം, ഇതാ ഗൈറോ മാക്സ് ഇതാ നോക്കിട്ടിരിക്കുന്നു. ഗൈറോ രണ്ടാമത് നോക്കിട്ടുമ്പോൾ നമുക്ക് നോക്കാം, ഗൈറോ മാക്സിനെ നോക്കാക്കിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം, MR അൺസ്റ്റോപ്പബിളിനെ നോക്കിട്ടിരിക്കുന്നു. അൺസ്റ്റോപ്പബിൾ വീണിരിക്കുകയാണ്. അങ്ങനെ ഇതാ 79 കാസ്പർ വൈറ്റി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു സാമ്രാജ്യം തന്നെ അടിച്ചു പിടിക്കുമോ എന്ന് നമുക്ക് നോക്കണം. ഇതാ സാവി OP MR നൈറ്റ് 1v4 കടക്കുമോ? ഇല്ല. നമുക്ക് നോക്കാം, 1v4 അടിക്കാനായിട്ടാണ് പൊന്നോമന ഓടുന്നത്. നമുക്ക് നോക്കാം, എക്സ്ട്രീമിൻ്റെ ചുണ്ണക്കുട്ടികൾ അടിക്കുന്നുണ്ട്. ഇവിടെ ഒരു 1v4 സിറ്റുവേഷനാണ്. MR നൈറ്റ് ഇത് അവിടെ തിരിച്ചെടുക്കുന്നുണ്ട്. MR നൈറ്റ് ഇത് കയറുകയാണ്. നമുക്ക് നോക്കാം, ഇന്നത്തെ രാത്രി നമ്മുടെ വീക്കെൻഡി സാമ്രാജ്യത്തിൽ 7i ചുണ്ണക്കുട്ടികൾക്ക് കാലിടറമോ എന്ന് നമുക്ക് നോക്കണം. 7i കാസ്പർ വൈറ്റി 90 ചുണ്ണക്കുട്ടികൾ സ്റ്റിൽ അലൈവ് ആണ്. 90 ചുണ്ണക്കുട്ടികളാണ് സ്റ്റിൽ അലൈവ് ആയി നിൽക്കുന്നത്. നമുക്ക് നോക്കാം, ഒരു രക്ഷയുമില്ല. കാസ്പർ വൈറ്റിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓ, MR Knight സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഷോർട്ട് ഗണ്ണും മൂസിയൊക്കെ പിടിച്ചത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കാസ്പർ വൈറ്റി കടന്ന അപ്പം നോക്കിട്ടും. MR Knight അങ്ങോട്ട് ചടന്ന് ഇങ്ങോട്ട് എല്ലാവരും കയറി വന്നു. അപ്പം ഇനി പുഷ് ചെയ്യുകയാണ് ഗായ്സ്. കാസ്പർ വൈറ്റിനെ അങ്ങനെ ഇതാ തീർത്ത് വിട്ടിരിക്കുന്നു. അങ്ങനെ നമുക്ക് നോക്കാം, ഇനി ഫൈറ്റുകൾ എടുക്കാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാം. എക്സ്ട്രീമിൻ്റെ ചുണ്ണക്കുട്ടികൾ
എക്സ്ട്രീമിന്റെ പുലിക്കുട്ടികൾ എവിടെയാണ് നമുക്ക് നോക്കാം. ഇതാ നാല് ടീം കിലുമായി എക്സ്ട്രീമിന്റെ പുലിക്കുട്ടികൾ ഇതാ അവിടെ നിൽക്കുമ്പോൾ ഇതാ ഹസാഡിന്റെ സാമ്രാജ്യം ഇന്ന് അടിച്ചു പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നാല് കില്ലോടെ 89 ചുണക്കുട്ടികൾ സ്റ്റിൽ അലൈവ് ആണ്. ഹസാഡിന്റെ സാമ്രാജ്യത്തിൽ ഇന്ന് എക്സ്ട്രീമിന്റെ പുലിക്കുട്ടികൾ ഭരിക്കുമോ എന്ന് നമുക്ക് നോക്കണം. എക്സ്ട്രീമിന്റെ ചുണക്കുട്ടികൾ റൈസനും സൈറക്സും മല്ലിക്കും മാലിക്കാണ് ഗായ്സ്. പാണ്ടയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് നോക്കാം വേറെ ഇനി എവിടെയാണ് ഫൈറ്റ് വരിക. ഫൈറ്റ് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. എച്ച് ഇ സിയുടെ ചുണക്കുട്ടികൾ, എച്ച് ഇ സിയുടെ പുലിക്കുട്ടികൾ ഇതവിടെ നിൽക്കുന്നു. നമുക്ക് നോക്കാം ഇന്നത്തെ രാത്രി ഒരു ചിക്കൻ ഡിന്നറിന് വേണ്ടി കൊതിക്കുന്ന ഹസാഡിൻ്റെ ചുണക്കുട്ടികൾ എം പി സ്റ്റടിച്ചിരിക്കുകയാണ്. ഹസാഡിൻ്റെ എം പി സ്റ്റ് ഏത് സ്ലോട്ടാണ്? സ്ലോട്ട് നമ്പർ 25 ഹസാഡിൻ്റെ പുലിക്കുട്ടികൾ. അതേ സ്ലോട്ട് നമ്പർ 22 ഇതാ ഹസാഡുമായി ആരാണ് ഫൈറ്റ് എടുക്കുന്നത്? നമുക്ക് നോക്കാം. ഹസാഡിൻ്റെ മൂന്ന് ടീമുകൾ ഇതവിടെ നിൽക്കുന്നു. ഇതാ ടി എൻ എക്സ്, ടി എക്സ് ഓ, ടി എക്സ് 95 ഒക്കെ, ടി എക്സ് 95 സദാം, ഇതാ ടി എക്സ് എൻ ഇതവിടെ നിൽക്കുമ്പോൾ നമുക്ക് നോക്കാം. ഇതാ ഹെർക്കുലിയൂസ് അടിക്കുന്നുണ്ട്. ഹെർക്കുലിയൂസ് ഇതവിടെ നിൽക്കുന്നു. നമുക്ക് നോക്കാം ഹസാഡിന്റെ ചുണക്കുട്ടികൾ. ഹെർക്കുലിയൂസ് ഒക്കെ എവിടെയാണ് ഗായ്സ്? ഇവിടെ ഒരു ഗംഭീര ഫൈറ്റ് എടുക്കാൻ ഇനി ചില നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഡി 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 കാർലോസ്, കാർലോസ് ഇതവിടെ തീർക്കുമോ? നമുക്ക് നോക്കാം. ഹസാഡിൻ്റെ നാല് ചുണക്കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് നോക്കാം ഡി വി സെഡിൻ്റെ ചുണക്കുട്ടികൾ ഇതവിടെ നിൽക്കുന്നു. സ്ലോട്ട് നമ്പർ 2017 ഇതാ ഡി ഡിയുടെ ചുണക്കുട്ടികൾ, ഡി ഡിയുടെ ചുണക്കുട്ടികൾ ഇതാ അടിക്കുന്നുണ്ട്. ടി എം ജിയുടെ പുലിക്കുട്ടികൾ, ടി എം ജി എവിടെയാണ് നമുക്ക് നോക്കിയിട്ട് വരാം. കുറേ ദിവസമായി നമ്മൾ ചെയ്തിട്ട് തന്നെ, അതുകൊണ്ട് തന്നെ ടി എം ജി, ടി എം ജിയുമായി ആരാണ് ഫൈറ്റ് എടുക്കുന്നത്? ടി എം ജിയുടെ പുലിക്കുട്ടികൾ ഇതാ ബീത്തിൻ്റെ ചുണക്കുട്ടികൾ, ബീത്തിൻ്റെ ജോനതൻ ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. എക്സ് എൻ സ്നൈപ്പർ ഇതാ, സ്നിപ്പർ ഇത് അവിടെ നിൽക്കുന്നു. സ്നിപ്പറും രണ്ട് പേരെയും നോക്കിട്ടിരിക്കുകയാണ് ഒരു ഗ്രനേഡിൽ ഗായ്സ്. ടി എം ജിയുടെ ചുണക്കുട്ടി ഇതാ സ്നിപ്പർ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു സാമ്രാജ്യം തന്നെ 1v4 കടക്കുകയാണ്. മുത്തുമണി 1v4 എടുക്കാൻ പറ്റുമോ? ഇത് നാല് പേരെയും തീർക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഒരു നോക്കിട്ട് അതിനെ കൺഫോമിങ്ങിൽ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. മേ ബി മേ ബി മേ ബി ഇല്ല. അങ്ങനെ ഇതാ ബീത്തിനെ അടിച്ചുറക്കി വിട്ടിരിക്കുന്നു ടി എം ജിയുടെ ചുണക്കുട്ടികൾ. ടി എം ജിയുടെ പുലിക്കുട്ടികൾ നിൽക്കുമ്പോൾ ഹസാഡിൻ്റെ അവിടെ എന്തായി? ഡി ഡിയുടെ കാർലോസ് ഇതവിടെ കിടക്കുകയാണ്. കാർലോസ് ഇതാ സ്റ്റിൽ ഇതവിടെ കിടക്കുന്നു. നമുക്ക് നോക്കാം. ഇതാ നമ്മുടെ ഹസാഡിൻ്റെ ചുണക്കുട്ടികൾ ടി എക്സ് എന്നിനൊക്കെ ഇതാ ഗ്രനേഡ് കുക്ക് ചെയ്യുന്നു, ഗ്രനേഡ് കുക്ക് ചെയ്യുന്നു. എം ആർ നൈറ്റ് അടിക്കുന്നു. ഒരു രക്ഷമില്ലാത്ത ഫൈറ്റുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഇതാ 82 ചുണക്കുട്ടികളുമായി സോൺ ചുരുങ്ങുമ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ രാത്രി ഒരു ചിക്കൻ ഡിന്നറിലേക്ക് പോകുന്നത്. ഇതാ ഗെയിമർ ഒക്കെ അടിക്കുന്നു. ഇതൊക്കെ ഏതാണ് സ്ലോട്ട്? നമുക്ക് നോക്കാം. ഗെയിമർ ലാക്ഷ ലക്ഷ്യ വൈറ്റി, നമുക്ക് നോക്കാം. ഇതാ ടീം കെ ആർ കെയ്ഫ് ഒക്കെ നിൽക്കുന്നു. ഹസാഡിൻ്റെ മോൺസ്റ്റർ വീണ്ടും നോക്കിട്ടിരിക്കുകയാണ്. ഹസാഡിൻ്റെ ചുണക്കുട്ടികൾ സ്റ്റിൽ ഫൈറ്റ് മോഡിൽ തന്നെയാണ്. ഹസാഡിൻ്റെ മോൺസ്റ്റർ ഇതാ നോക്കിടുന്നു, നോക്കല്ല കയ്യിൽ കൺഫേമായിരിക്കുകയാണ്. രണ്ട് കില്ലുമായി ഹസാഡിൻ്റെ ചുണക്കുട്ടികൾ ഇന്ന് അരങ്ങ് വാഴുമോ എന്ന് നമുക്ക് നോക്കണം. ഡി വി സൈഡിൻ്റെ സ്നോബൽ ഇതാ അടിക്കുന്നുണ്ട്. ടി എക്സിന് ഇത് നല്ല ഹിറ്റ് കൊടുക്കുന്നു. സദാം വീണിരിക്കുകയാണ്. ടി വി സെഡിന് സ്നോബൽ, സ്നോബൽ ഇതവിടെ നിൽക്കുകയാണ്. സ്നോബൽ സദാം ഇതവിടെ നിൽക്കുന്നു. ടി എക്സ് എൻ സൈക്കോ തിരിച്ചെടുക്കുന്നു. എഡിഫിക്സ് ഇതാ തിരി, നമുക്ക് നോക്കാം. ഇന്നത്തെ രാത്രി ഒരു രക്ഷയുമില്ല. ഇന്നത്തെ രാത്രി ഹസാഡിൻ്റെ സാമ്രാജ്യം അടിച്ച് പിടിക്കാനായി ഇതാ ഡ്രീമർ, ഡ്രീമർ ഇതാ വരുന്നുണ്ട്. സ്നോബെല്ലിനെ തീർക്കുമോ? സ്നോബെല്ലിനെ തീർക്കാൻ പറ്റുന്നില്ല. ഡ്രീമർ ഇതവിടെ നിൽക്കുന്നു. ടി ഇതൊക്കെ ഏതാണ് ഗായ്സ്? ടൈറൽ, ടൈറലിൻ്റെ ചുണക്കുട്ടികൾ. ടൈറൽ എക്സ് ഡ്രീമർ ഇതവിടെ നിൽക്കുന്നു. ടൈറൽ, ടൈറലിൻ്റെ ചുണക്കുട്ടികളും ഹസാഡിൻ്റെ ചുണക്കുട്ടികളും ഡി ഡിയുടെ ചുണക്കുട്ടികളും ടി എക്സ് എൻ ചുണക്കുട്ടികളും ടി എക്സ് എൻ സൈക്കോ, ടി എക്സ് 95 സദാം, ഡി വി സെഡ് സ്നോബൽ, ഇവരുടെ ക്ലാൻ്റെ പേര് തന്നെ എന്താണ് ഗായ്സ്? നമുക്ക് നോക്കാം. എല്ലാവരും ക്ലാൻ നെയിംസ് ഇല്ലാതെയാണ് ഇറങ്ങുന്നത്. ഒരു ഗെയിം ആവുമ്പോൾ, ഒരു കോമ്പറ്റീറ്റീവ് പ്ലേയേഴ്സ് ആകുമ്പോൾ, എല്ലാവരും ഒരു ക്ലാനിൽ കളിക്കുന്നവരാകുമ്പോൾ ക്ലാൻ നെയിംസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് സ്പെക്ക് ചെയ്യുന്നവർക്ക് വളരെയധികം ഉപകാരമായിരിക്കും. നമുക്ക് നോക്കാം
അങ്ങനെ ടി എക്സ് എൻ നല്ല ഹിറ്റ് കിട്ടുന്നുണ്ട്. ഓ ടി എക്സ് എൻ പെട്ടിരിക്കുകയാണ് ഗൈസ്. ഡി വി സോ എക്സ്ട്രീമിൻ്റെ ചുണ്ണക്കുട്ടികൾ എം ഐ ജിയുമായിട്ട് അടിക്കുന്നു. എക്സ്ട്രീമിൻ്റെ പുലിക്കുട്ടികൾ എവിടെയാണ്? എക്സ്ട്രീം ഒരു രക്ഷയുമില്ലാത്ത ഫൈറ്റ് എടുക്കുകയാണ്. എക്സ്ട്രീമിൻ്റെ പാണ്ഡ വിണ്ണിരിക്കുന്നു. അങ്ങനെ ഇതാ എക്സ്ട്രീമിൻ്റെ ചുണ്ണക്കുട്ടികൾ വിന്നിൻ്റെ പുലിക്കുട്ടികളുമായി ഇതാ ഗംഭീര ഫൈറ്റ് എടുക്കുന്നു. വിങ്ങിൻ്റെ ഒരു ചുണ്ണക്കുട്ടി മാത്രമേ ഉള്ളൂ. വിന്നിൻ്റെ പുലിക്കുട്ടി ഇതവിടെ തീർക്കുമോ? വിന്നിൻ്റെ ചുണക്കുട്ടി നോക്കിടാൻ ശ്രമിക്കുന്നുണ്ട്. എക്സ്ട്രീമിൻ്റെ ചുണക്കുട്ടികൾ വിന്നിൻ്റെ ഫെയിം ഗെയിം മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം വിന്നിൻ്റെ ഗെയിമിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എഫ് എം ഗെയിം ആണ് ഇവിടെ നിൽക്കുന്നത്. എഫ് ഗെയിം ഇതവിടെ നിൽക്കുന്നു. വിൻ 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 വിൻ. ഓ വിന്നിൻ്റെ ചുണക്കുട്ടികളെ എക്സ്ട്രീമിൻ്റെ ചുണക്കുട്ടികൾ അങ്ങനെ അടിച്ചൊറക്കി വിട്ടിരിക്കുന്നു. എട്ട് ടീം കില്ലുമായി ഇതാ നമ്മുടെ സാമ്രാജ്യം ഭരിക്കുമ്പോൾ അസാഡിൻ്റെ പുലിക്കുട്ടികൾ വീണ്ടും ഇതവിടെ അടിക്കുന്നുണ്ട്. അസാഡിൻ്റെ ചുണക്കുട്ടികൾ മൂന്ന് ടീം കില്ലുമായി അസാഡിൻ്റെ ചുണക്കുട്ടികൾ ഇതവിടെ നിൽക്കുമ്പോൾ എം ഐ ജിയുടെ ചുണക്കുട്ടി ഇതൊക്കെ എവിടെയാണ് ഗായ്സ്? MIG മിസ്റ്ററിൻ്റെ ചുണക്കുട്ടികൾ അടിക്കുന്നുണ്ട്. മിസ്റ്ററിൻ്റെ പുല്ലിക്കുട്ടികൾ ആരെയാണ് അടിക്കുന്നത്? മിസ്റ്ററിൻ്റെ പുല്ലിക്കുട്ടികൾ ആരെയോ തീർത്തു വിട്ടിരിക്കുന്നു. നമുക്ക് നോക്കാം കിട്ടിയോ. നിങ്ങളോ? ആരാധിൻ്റെ ഉള്ളിൽ റേഞ്ചില്ല. അത് ഷഡ്ഗത്തില് റിഗ് ഡൗൺ ആയതാണ്. റിഗ് ഇരുന്നു, എന്നിട്ട് ഈ ഹറാദിന്റെ ഇവിടെ വന്നു. മൊബൈലുണ്ട്, മൊബൈൽ. സോറി ഗായ്സ്, എൻ്റെ ഒരു ഫ്രണ്ട് വന്നാണ്. അപ്പം നമുക്ക് നോക്കാം. ടൈറലിൻ്റെ ചുണ്ണക്കുട്ടികൾ ഹസാഡിനെടുത്ത് പണി കൊടുക്കുന്നു. ഹസാഡിൻ്റെ പുലിക്കുട്ടികൾ വീണിരിക്കുന്നു. ഹസാഡിൻ്റെ മുത്തുമണികളിൽ ഒരാൾ തീർന്നിരിക്കുകയാണ്. ഹസാഡൊക്കെ സോൺ ഔട്ടായിരിക്കുകയാണ്. ഇനി ഒരു റിവാർഡ് പോകണം. ടൈറലിൻ്റെ ചുണ്ണക്കുട്ടികൾ, ടൈറലിൻ്റെ നാല് ചുണ്ണക്കുട്ടികൾ സ്റ്റിൽ അലൈവ്. വൺ കിൽ കൺഫേം ആക്കിയിരിക്കുന്നു. ഹസാഡിൻ്റെ ചുണ്ണക്കുട്ടികളിൽ ഒരാളെ തീർത്തപ്പോൾ ഇതാ ടൈറലിൻ്റെ ചുണ്ണക്കുട്ടി ഡ്രീമർ ദ ഗ്രേ ഗ്രനേഡൊക്കെ പിടിച്ചുകൊണ്ട് ഇതാ നമുക്ക് നോക്കാം. ഗ്രനേഡ് കുക്ക് ചെയ്യുന്നുണ്ട്, ഗ്രനേഡ് കുക്ക് ചെയ്യുന്നില്ല. ഹസാഡിൻ്റെ ചുണ്ണക്കുട്ടികൾക്ക് ഇന്ന് കാലിടറുമോ? സോണിലേക്ക് മുത്തുപണികൾക്ക് പോകണം. സോണിലേക്ക് പോകാനായി വെമ്പി നടക്കുകയാണ്. മേ ബി സോണിലേക്ക് പോവുകയാണ്. ഹസാഡ് ഫൈറ്റ് എടുക്കുന്നില്ല. പതുക്കെ പതുക്കെ സോണിലേക്ക് അരിയിച്ച് കയറുന്നു. മുത്തുമണികൾ സോണിലേക്ക് കയറാൻ തന്നെയാണ് ഉള്ള പുറപ്പാടാണ്. നമുക്ക് നോക്കാം. ഹസാഡിൻ്റെ ചുണ്ണക്കുട്ടികൾ പതുക്കെ പിൻവലിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇത് 66 ചുണ്ണക്കുട്ടികളുമായി സോൺ ചുരുങ്ങുമ്പോൾ നമുക്ക് നോക്കാം ഹസാഡിൻ്റെ സാമ്രാജ്യം ഇന്ന് ആരടിച്ച് പിടിക്കുമെന്ന്. ഇതാ സ്ലോട്ട് നമ്പർ 7 ഇതാ ഡിയുടെ ചുണ്ണക്കുട്ടികളും ഇതാ സ്റ്റിൽ ഫൈറ്റ് മൂഡാണോ? ടി എക്സ് 95 സദാമും ഇതവിടെ നിൽക്കുന്നു. ഒരു ടീം കില്ലുമായി ചുണ്ണക്കുട്ടികളും സോണിലേക്ക് വെച്ച് പിടിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഇനി ആരെങ്കിലും ഫൈറ്റ് മൂഡിലുണ്ടോ എന്ന്. 7 ചുണ്ണക്കുട്ടി ഇതാ ടൈറലിൻ്റെ ചുണ്ണക്കുട്ടികൾ ആരെയാണ്? ഡിയുടെ പുലിക്കുട്ടികൾക്കാണ് പണി കൊട്ടക്കാൻ നിൽക്കുന്നത്. ഡിയുടെ വിസാർഡ് ഇതവിടെ നിൽക്കുന്നു. വീടിൻ്റെ മുകളിലൊക്കെ കയറിക്കൊണ്ട് തന്നെ വിസാർഡ് ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാളെ തീർക്കാൻ വേണ്ടി ഇതാ വിസാർഡ് വെമ്പി നിൽക്കുമ്പോൾ ഇന്നത്തെ രാത്രി നമുക്ക് നോക്കാം. ഡി വിസാർഡ് ഇതവിടെ അരിച്ച് കയറുന്നില്ല. മുത്തുമണിയും പിന്നെ തൊട്ടപ്പുറത്താരാണ്? ടൈറലിൻ്റെ ചുണ്ണക്കുട്ടികൾ. ടൈറലിൻ്റെ ചുണ്ണക്കുട്ടികൾ വിസാർഡിൻ്റെ അടുത്തേക്ക് പറന്ന് കയറുന്നുണ്ട്. വിസാർഡ് എടുത്തത് അവിടെ നിൽക്കുന്നു. വിസാർഡ് 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 വാടാ മോനെ എന്ന് പറയുന്നു. നമുക്ക് നോക്കാം ഗായ്സ്. ഒരു ഗ്രനേഡ് കുക്ക് ചെയ്തു. ഓ വിസാർഡിനെ തീർത്ത് വിട്ടിരിക്കുന്നു. മറ്റൊരു വിസാർഡ് BTE വിസാർഡ് തീർത്ത് വിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് 63 ചുണ്ണക്കുട്ടികളുമായി സോൺ ചുരുങ്ങുമ്പോൾ ഇന്നത്തെ രാത്രി നമുക്ക് നോക്കണം. TX95 ചുണ്ണക്കുട്ടികൾ സോണിലേക്ക് അരിച്ചു കയറുകയാണ്. LZX ഗോസ് നൂബ് ഒക്കെ സോണിലേക്ക് കയറിയോ? അങ്ങനെ ഇത് അവരും ഓടുകയാണ്. എല്ലാവരും സോണിലേക്ക് ഓടുകയാണ് ഗായ്സ്. TMG ചുണ്ണക്കുട്ടികൾ വിന്നിന് അടി കൊടുക്കുന്നുണ്ട്. വിന്നിൻ്റെ ചുണ്ണക്കുട്ടികൾ TMG ഒക്കെ എവിടെയാണ് ഗായ്സ്? നമുക്ക് നോക്കാം. TMG ചുണ്ണക്കുട്ടികൾ ആർക്കാണ്? ഇതാ മൂന്ന് ടീം കിലുമായി TNG ചുണ്ണക്കുട്ടി കാർഡ് ഇത് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് നോക്കാം. ഇതാ ഹസാഡിൻ്റെ സാമ്രാജ്യം, വീക്കണ്ടി സാമ്രാജ്യം ഇന്ന് ആരടിച്ച് പിടിക്കുമെന്ന് നമുക്ക് നോക്കാം. വിന്നിൻ്റെ ഒരു ചുണ്ണക്കുട്ടി വീണിരിക്കുകയാണ്. ഡുക്രൂ
സോറി ഗൈസ്, നമുക്കൊരു പെട്ടെന്നൊരു മെസ്സേജ് വന്നാണ്. നമുക്ക് നോക്കാം, ഇതാ മലയാൾ ഇതവിടെ നിൽക്കുന്നു, നമ്മുടെ ക്രൂസ് റൈഡർ ഇതവിടെ നിൽക്കുന്നു, ബോസ്കോ ഇതവിടെ നിൽക്കുന്നു, വിന്നിൻ്റെ ചുണക്കുട്ടി ഡുക്രൂസ് ഡെക്രക്സ് ആണ് ഗൈസ്, ഡെക്രൂസ്. ഇത് ആരൊക്കെയാണ് ഗൈസ് അടിക്കുന്നത്? ഗെയിമർ ലക്ഷ്യ, ഒരു ലക്ഷ്യമില്ലാത്ത ഫൈറ്റ് ആണല്ലോ. നാല് ടീം കില്ലുമായി ഇതാ കെഎഫ് ഒക്കെ നിൽക്കുമ്പോൾ ഹസാഡിൻ്റെ ചുണക്കുട്ടികൾക്ക് പണിപാളുന്നുണ്ട്. ഹസാഡിൻ്റെ രണ്ട് ചുണക്കുട്ടികൾ വീഴുമ്പോൾ നമുക്ക് നോക്കാം ഇനി ആരാണുള്ളത്. ഹസാഡിൻ്റെ വിസാഡ്, വിസാഡിനെയും തീർത്ത് വിട്ടുകൊണ്ട് എക്സ്ട്രീമിൻ്റെ ചുണക്കുട്ടികൾ. ഒരു രക്ഷയുമില്ലാത്ത ഫൈറ്റാണ് ഇന്ന് എക്സ്ട്രീമിൻ്റെ ചുണക്കുട്ടികൾ എടുക്കുന്നത്. 12 ടീം കില്ലുമായി ഇതാ ഹസാഡിൻ്റെ സാമ്രാജ്യത്തിൽ ഇന്നൊരു കവിത രചിച്ചുകൊണ്ട് നമുക്ക് നോക്കാം ഇന്ന് എക്സ്ട്രീമിൻ്റെ ചുണക്കുട്ടികൾ. മലാക്കും ഇതാ മലാഖ്, എക്സ്ട്രീമിൻ്റെ മലാഖ് എത്ര കില്ലെടുത്തിരിക്കുന്നു? 3 കില്ലാണ് എക്സ്ട്രീമിൻ്റെ മലാഖ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഇതാ സോണിലേക്ക് അരിച്ചു കയറുകയാണ് ഒരുപാട് ടീം. ഇതാ നമ്മുടെ ഹസാഡിന്റെ ചുണക്കുട്ടികൾക്ക് കാലിടുന്നു. ലോർഡിന്റെ ചുണക്കുട്ടി, എൽഒഡിയുടെ ചുണക്കുട്ടികൾ ഇതവിടെ കാവ്യം രചിക്കുന്നു. എൽഒഡിയുടെ ചുണക്കുട്ടികളൊക്കെ സോണിലേക്ക് അരിച്ചു കയറുകയാണ്. എൽഒഡിയുടെ സോണിലൊക്കെ കിട്ടുന്നവരെയൊക്കെ തീർത്ത് വിട്ടുകൊണ്ട് ഇതാ യൂട്യൂബ് ഇപ്പൊ വീഴുമെന്ന് തോന്നുന്നു. ഓ, യൂട്യൂബിന്റെ കയ്യിൽ 32 ബാൻഡേജ് ആണ് ഗൈസ്, 32 ബാൻഡേജ്. എന്നിട്ടും അടിച്ചില്ല, എന്തും മണ്ടത്തരം കാണിക്കുന്നു. 32 ബാൻഡേജ് ഉണ്ട് കയ്യിൽ. നമുക്ക് നോക്കാം ഹസാഡിൻ്റെ ചുണക്കുട്ടി, ടി എം ജിയുടെ ചുണക്കുട്ടികൾ വീണ്ടും ഇതാ വിന്നിനെ നോക്കിട്ടിരിക്കുന്നു. വിന്നിൻ്റെ പുലിക്കുട്ടികൾക്ക് ഇന്ന് കാലിടറുകയാണോ? നമുക്ക് നോക്കാം. ടി എം ജിയുടെ ചുണക്കുട്ടികൾ ഇതാ അവിടെ ഒരു സാമ്രാജ്യം തന്നെ കട്ടി പതുക്കെ പതുക്കെ പൊന്തിക്കുകയാണ്. 3 ടീം കില്ലുമായി ടി എം ജിയുടെ ചുണക്കുട്ടികൾ ഇതാ അവിടെ നിൽക്കുമ്പോൾ ഇന്നത്തെ രാത്രി ഇതാ സ്ലോട്ട് നമ്പർ 3 ചുണക്കുട്ടി അഞ്ജനയൊക്കെ ഇതാ അവിടെ നിൽക്കുന്നു. അഞ്ജനയും ഒപ്റ്റിമസ് വൈപ്പറും ജിന്നും ഇതാ ജിന്നും സനലൊക്കെ ഇതാ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് നോക്കണം. 0 കില്ലുമായി പുൽ മുത്തുമണികൾ ഇതവിടെ നിൽക്കുമ്പോൾ ഒരു രക്ഷയുമില്ലാത്ത ഫൈറ്റ് എടുത്തുകൊണ്ട് ഇതാ സൈറാക്സ്, ഇതാ എക്സ്ട്രീമിൻ്റെ ചുണക്കുട്ടി. 6 കില്ലാണ് വാരി കൂട്ടിയിരിക്കുന്നത് എക്സ്ട്രീമിൻ്റെ സൈറക്സ്. ഇത് 6 കില്ല് വാരിയപ്പോൾ 12 കില്ലുമായി ഇതാ സൈറക്സിൻ്റെ ചുണക്കുട്ടികൾ ഇതാ അരങ്ങ് വാഴുമ്പോൾ നമുക്ക് നോക്കണം ഇന്ന് ചിക്കൻ ഡിന്നറും കൊണ്ട് പോകുമോ എന്ന് നോക്കണം. സനലൊക്കെ ഇതാ വീഴുന്നു, സനൽ ഇതാ വീണിരിക്കുന്നു. നമുക്ക് നോക്കാം ഇതാ ആസാദിൻ്റെ സാമ്രാജ്യത്തിൽ ഇന്നൊരു കവിത രചിക്കാനായി ഇതാ എച്ച് ഇ സിയുടെ പുലിക്കുട്ടികൾ ഇതാ അവിടെ നിൽക്കുമ്പോൾ ഇനി 58 ചുണക്കുട്ടികളുമായി സോൺ ചുരുങ്ങുന്നു. അതും മഞ്ഞു മലകളെ തഴുകി ഉണർത്തുന്ന കാറ്റിൻ്റെ ഇടയിലൂടെ, അതും തണുത്ത കാറ്റിൻ്റെ ഇടയിലൂടെ ചീറി പാഞ്ഞു വരുന്ന തീയുണ്ടകളെ പ്രണവിന് തടുക്കാൻ പറ്റുമോ? റേഗിൻ്റെ പ്രണവ് ഇതാ അരിച്ചു കയറുന്നു സ്ലോട്ട് നമ്പർ 8 ചുണക്കുട്ടികൾ. എച്ച് ഇ സിയുടെ പ്രണവും ഇതാ നമുക്ക് നോക്കാം. ലോക്കി തീർന്നിരിക്കുകയാണ്, ബ്ലാക്ക് ഉണ്ട്, റിക്കൽസ് ഉണ്ട്. നമുക്ക് നോക്കാം RFC ചുണക്കുട്ടികൾ സ്റ്റിൽ 0 കില്ലുമായി സാമ്രാജ്യത്തിൽ നിന്ന് ഫൈറ്റുകളൊന്നും എടുക്കാതെ നിൽക്കുമ്പോൾ AW ഒക്കെ വിടിച്ചുകൊണ്ട് RFC വിസാഡ് ഇതവിടെ നിൽക്കുമ്പോൾ ഇന്നത്തെ രാത്രി ഒരു ചിക്കൻ ഡിന്നറിലേക്ക് മുത്തമണികൾ മുത്തമിടുമോ എന്ന് നമുക്ക് നോക്കണം. ഇതാ സാഡിൻ്റെ സാമ്രാജ്യം അടിച്ചു പിടിക്കാനായി ഇതാ AW കൊണ്ടൊരു കാവ്യം രചിക്കാനായി ഇതാ RFX ചുണക്കുട്ടി RFX വിസാഡ് ഇതവിടെ നിൽക്കുമ്പോൾ ടീം 0 കില്ലുമായി മുന്നേറുകയാണ്. 58 ചുണക്കുട്ടികളും 16 ടീമുമായി സോൺ ചുരുങ്ങുമ്പോൾ അങ്ങനെ ഇതാ ഹസാഡിൻ്റെ സാമ്രാജ്യത്തിൽ ഇന്നൊരു കവിത രചിക്കാനായി 58 ചുണക്കുട്ടികൾ 58 പോരാളികളാണ്. സ്വന്തം നേർക്ക് കുതിച്ചു പാഞ്ഞു വരുന്ന കാട്ടുപോത്തിനെ പോലും പിടിച്ചു കെട്ടുന്ന 58 ചുണക്കുട്ടികൾ നേർക്ക് നേരെ ഏറ്റുമുട്ടുമ്പോൾ ഹസാഡിൻ്റെ പോർക്കളം ഇന്ന് അടിയറവ് പറയുക. ഏത് പൊന്നു ഏത് മുത്തുമണികളുടെ കൂടെയാണെന്ന് നമുക്ക് നോക്കണം ഗായ്സ്. ഹസാഡ് ഇതവിടെ നിൽക്കുന്നുണ്ട്. ഹസാഡിൻ്റെയും പീസ്റ്റും സെയിലറും സ്ലേയറും ഇതാ മീ പീസ്റ്റും മോൺസ്റ്ററും ഇതവിടെ കിടക്കുമ്പോൾ സോണിൻ്റെ എഡ്ജിൽ തന്നെയാണ്. 58 ചുണക്കുട്ടികളാണ് ഗായ്സ് സോണിലേക്ക് കയറിയിരിക്കുന്നത്. ലാസ്റ്റ് സോണിലൊക്കെ ഒരു രക്ഷയും ഉണ്ടാവില്ല. നമുക്ക് നോക്കാം, മഞ്ഞു മലകളുടെ ഉള്ളിലൂടെയൊക്കെ ആയിരിക്കും ഗായ്സ് തീയുണ്ടകൾ വരുന്നത്. അത് തടുക്കാനായി എക്സ്ട്രീമിൻ്റെ ചുണക്കുട്ടികൾ വീണ്ടും അടിക്കുന്നല്ലോ. എക്സ്ട്രീം ഇന്ന് ഒരു രക്ഷയുമില്ലാത്ത ഫൈറ്റ് എടുക്കുന്നു. എക്സ്ട്രീമിൻ്റെ പാണ്ട സൈറക്സ് ഒക്കെ ഇതായിരിക്കും
തരുന്നു. എക്സ്ട്രീമിന്റെ ചുണ്ണക്കുട്ടികളും എഫ് എൽ എക്സിന്റെ ചുണ്ണക്കുട്ടി ഇതാ മാർസോ എക്സ്ട്രീമിന്റെ രണ്ട് ചുണ്ണക്കുട്ടികളെ നാട്ടിട്ടിരിക്കുന്നു. അങ്ങനെ ഇതാ എക്സ്ട്രീമിന്റെ ചുണ്ണക്കുട്ടികളുടെ അടുത്തേക്ക് ഇതാ എഫ് എൽ എക്സിന്റെ ജെറിമോ ജെറിമോ ഇതവിടെ നിൽക്കുമ്പോൾ ഇന്നത്തെ രാത്രി സൈറസിനെ തീർത്തു വിട്ടിരിക്കുകയാണ്, പെട്ടിയാക്കി വിട്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഓ പാണ്ട 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 പാണ്ട. അങ്ങനെ ഇത് രണ്ട് ടീം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എക്സ്ട്രീമിന്റെ ചുണ്ണക്കുട്ടികൾ 16 ടീം കില്ലുമായാണ് ഗായ്സ്. ഇതാ ഇന്നത്തെ രാത്രി ഒരു ചിക്കൻ ഡിന്നറിലേക്ക് ഇത് അടുക്കുമ്പോൾ പാണ്ട എത്ര കില്ലാണ് എടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. 4 കില്ലുമായി പാണ്ട നിൽക്കുമ്പോൾ മലാക്ക് ഇതാ 3 കില്ലെടുത്ത്, സൈറക്സ് ഇത് 6 കില്ലെടുത്തിരുന്നു, റൈസൻ എത്രയാണ് കില്ലെടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. റൈസന്റെ ഇപ്പോൾ കില്ല് കാണാൻ പറ്റില്ല, നമുക്ക് നോക്കാം. അങ്ങനെ ഇതാ റൈസൻ ഇതാ 3 കില്ലെടുത്തുകൊണ്ട് ഇന്നത്തെ രാത്രി ഇതാ ചിക്കൻ ഡിന്നറിലേക്ക് വീണ്ടും ഒരു ുന്നു. എക്സ്ട്രീമിന്റെ പുല്ലിക്കുട്ടികൾക്ക് സോണിലേക്ക് കയറണം. നിങ്ങൾ ഇത് നോക്കോ, എത്ര 58 ചുണ്ണക്കുട്ടികളാണ് സോണിലേക്ക് കയറുന്നത്. വിന്നിന്റെ ചുണ്ണക്കുട്ടികൾ ഓ ബാക്കി ഇതവിടെ കിടക്കുന്നു. എച്ച് എഫ് സിയുടെ ചുണ്ണക്കുട്ടി നോക്കായി കിടക്കുന്നുണ്ട്. എച്ച് ഇ സിയുടെ ചുണ്ണക്കുട്ടികളും ഇതാ സ്ലോട്ട് നമ്പർ 10 ചുണ്ണക്കുട്ടികളും ഇതാ നേർക്ക് നേരെ ഏറ്റുമുട്ടുകയാണ്. അസാഡിന്റെ പുല്ലിക്കുട്ടികൾ സോണിലേക്ക് അരിച്ചു കയറുന്നു. സ്ലോട്ട് നമ്പർ 10 ഇതാരാണ്? എൽ സി എക്സിന്റെ ചുണ്ണക്കുട്ടികൾ പൊന്നും മുത്തുമണികൾ സോണിലാണ്. സോണിന്റെ അഡ്വാൻറ്റേജോട് കൂടി നിൽക്കുകയാണ്. എച്ച് ഇ സിയുടെ ഒക്കെ പറയുകയാണ്, മക്കളെ വാടാ വാടാ സോണിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എച്ച് സി സിയുടെ ചുണ്ണക്കുട്ടികൾ അസാഡിന്റെ പുല്ലിക്കുട്ടികൾ അതിലേ അങ്ങ് പാസ് ചെയ്യുകയാണോ, അല്ല ഫൈറ്റ് എടുക്കുമെന്ന് തോന്നുന്നു. എച്ച് ഇ സിയുടെ നമ്മുടെ സ്ലോട്ട് നമ്പർ അസാഡിന്റെ ചുണ്ണക്കുട്ടികൾ പതുക്കെ അതിലെ ഇതിലൊക്കെ വന്ന് ഇതാ കയറുന്നുണ്ട്, സോണിലേക്ക് കയറുന്നു. അങ്ങനെ ഇതാ സ്ലോട്ട് നമ്പർ 2 ചുണ്ണക്കുട്ടികൾ, 2 ഡി എഫ് എക്സ്. ഓ ഇതൊക്കെ എങ്ങനെയാ ഗൈസ് പേര് വായിക്കാം? ആർക്കും ക്ലാൻ ടാഗില്ല രണ്ടിൽ. നമുക്ക് നോക്കാം, ജി ടി വൂൾഫ് ഡി എഫ് എക്സ് ലോണപ്പനൊക്കെയാണ്. നമുക്ക് നോക്കാം ഇന്നത്തെ രാത്രി ഒരു ചിക്കൻ ഡിന്നറും കൊണ്ട് അസാഡിൻ്റെ മീ പീസ്റ്റിനെ തീർക്കുകയാണ്. അസാഡിൻ്റെ മീ പീസ്റ്റിനെ തിരിച്ചെടുക്കാൻ പറ്റുമോ? സ്ലോട്ട് നമ്പർ 10 ചുണ്ണക്കുട്ടികൾ, 10 ഒരു ചുണ്ണക്കുട്ടി ഇതാ അസാഡിൻ്റെ പൊന്നോമന ഇതാ വീഴ്ത്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം, അസാഡിൻ്റെ ചുണ്ണക്കുട്ടികൾ എവിടെ ഇനി ബാക്കി? സ്ലെയർ ധാരിച്ച് കയറുന്നു, മോൺസ്റ്റർ ധാരിച്ച് കയറുകയാണ്. മോൺസ്റ്ററൊക്കെ സോണിലേക്ക് പോയി ഗൈസ്, സ്ലെയർ മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം, ഇതാ MIG ചുണ്ണക്കുട്ടികൾ, MIG പുലിക്കുട്ടികൾ ഇന്ന് ഇവിടെ രക്ഷയുമില്ലാത്ത ഫൈറ്റ് എടുക്കുന്നു. MIG ഒന്നും കാണാനില്ലല്ലോ ഗൈസ്. എക്സ്ട്രീമിന്റെ ചുണ്ണക്കുട്ടികൾ വീണ്ടും ആരെയോ നോക്കിട്ടല്ലോ. ഈ MIG കുറെ നേരമായല്ലോ കില്ല് കാണിക്കുന്നു. ടി എം ജിയുടെ ചുണ്ണക്കുട്ടി ഇതാ വെനം ഇതവിടെ വീണ് കിടക്കുകയാണ്. വെനത്തിൻ്റെ അടുത്ത് ആരാണ്? വെനത്തിന് ഇതാ നല്ല ഹിറ്റ് കൊടുക്കുന്നുണ്ട്. TMG ടൈസൺ ഇതവിടെ നിൽക്കുന്നു. നമുക്ക് നോക്കാം, തൊട്ടടുത്ത് ആരാണ്? ഇതാ വിന്നിൻ്റെ ചുണ്ണക്കുട്ടി, വിന്നിൻ്റെ പുലിക്കുട്ടികൾ. അങ്ങനെ ഇതാ 39 ചുണ്ണക്കുട്ടികളുമായി സോൺ ചുരുങ്ങുമ്പോൾ ഇന്നത്തെ രാത്രി ഇത് RFX ചുണ്ണക്കുട്ടി മീനു ഇതാ വീണ് കിടക്കുന്നു. അങ്ങനെ ഇതാ സോൺ ഔട്ടിലാണ് എല്ലാ ടീമുകളും ഫൈറ്റ് എടുക്കുന്നത്. RFX ചുണ്ണക്കുട്ടിയെ തീർത്തു വിട്ടിരിക്കുന്നു. അങ്ങനെ ഇത് RFX ബാക്കി മീനു എവിടെ? മീനു ഇത് അവിടെ നിൽക്കുന്നു, വിസാഡിനെ തീർത്തു വിട്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം, 0 കില്ലുമായി RFX ചുണ്ണക്കുട്ടികൾ ഇത് അവിടെ നിൽക്കുമ്പോൾ സ്ലോട്ട് നമ്പർ 4 ചുണ്ണക്കുട്ടികൾ, 4 ആരായിരുന്നു ഗായ്സ്? അതേ ഗായ്സ്, ഇതാ അസാഡിന്റെ സാമ്രാജ്യത്തിൽ 96 പേരുമായി ഫ്ലൈ സ്റ്റാർട്ട് ആയപ്പോൾ ഇതാ 38 പേരുമായി ചുരുങ്ങിയിരിക്കുന്നു. എ പി ഇയുടെ ചുണ്ണക്കുട്ടികൾ ഇതാ 5 ടീം കില്ലുമായി APE ചുണ്ണക്കുട്ടികൾ ഇതാ അരങ്ങുവാഴുമ്പോൾ ഇന്നത്തെ രാത്രി ഒരു ചിക്കൻ ഡിന്നറും കൊണ്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അസാഡിന്റെ സാമ്രാജ്യം ഞങ്ങൾക്കാർക്കും വിട്ടുതരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അസാഡിന്റെ പോർക്കളം ഇന്ന് ഇതാ മഞ്ഞു മലകളെ തഴുകി ഉണർത്തുന്ന കാറ്റിന്റെ ഇടയിലൂടെ ചീറി പാഞ്ഞു വരുന്ന തീയുണ്ടകളെ തടുക്കാൻ APE ഔഡിയൻ ഇതാ ഓടിച്ചാടി നടക്കുമ്പോൾ ഇതാ HEZ ചുണ്ണക്കുട്ടികൾ തൊട്ടടുത്തുണ്ട്. തൊട്ട് സെന്ററിൽ തന്നെ അതാ പിടിച്ചിരിക്കുന്നു APE ചുണ്ണക്കുട്ടികൾ. ഒപ്റ്റിമസ് ഇതാ MRനടിക്കുന്നു. MRന്റെ മോ അവണ്ടയോ അവിടെ ഇതൊക്കെ കിട്ടക്കുന്നു. നമുക്ക് നോക്കാം, ഒപ്റ്റിമസ് വൈപ്പർ ഇതാ നിൽക്കുന്നത് അവിടെ നിൽക്കുന്നു. ഒപ്റ്റിമസ് ഒക്കെ ഏതാണ് സ്ലോട്ട് എന്ന് പോലും അറിയില്ല ഗായ്സ്.
അസാഡിന്റെ ചുണക്കുട്ടികൾ ഗെയിമർ RFX അടിക്കുന്നു, RFX ചുണക്കുട്ടികൾ വീഴുന്നു, ഗംഭീര ഫൈറ്റുകളാണ് നടക്കുന്നത്. കുറെ ആൾക്കാർക്ക് ക്ലാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവരെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ആമിത രണ്ട് ചുണക്കുട്ടികളെ തിരിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. ആമിക്കും ദ ഹിറ്റ് കിട്ടി. അങ്ങനെ ആമിയും തീർത്ത് വിട്ടുകൊണ്ട് സ്ലോട്ട് നമ്പർ 15 ചുണക്കുട്ടികൾ. 15 ആരായിരുന്നു ഗായ്സ്? നമുക്ക് നോക്കാം. ഓ, കെഎഫ് ഒറ്റയ്ക്കാണ് ഗായ്സ്. ടീം KGF ഇതാ ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഗെയിമർ ലക്ഷ്യ തീർത്ത് വിട്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഇതാ വിന്നിന്റെ ചുണക്കുട്ടികൾ MR അടി കൊടുക്കുന്നു. MR ചുണക്കുട്ടികൾക്ക് ഇതാ കാലിടറുന്നു. സോൺ ഔട്ടാണ്, മുത്തുമണി സോൺ ഔട്ടാണ്. MR പുല്ലിക്കുട്ടികൾ, ഹസാഡിന്റെ പുല്ലിക്കുട്ടികൾ, മിക്കോ MIG നീക്ക്. ഈ ഇതായിരുന്നു ഗായ്സ് 7 kill 6 kill എടുത്ത നിക്കിനെ അങ്ങ് തീർത്ത് വിട്ടിരിക്കുകയാണ്. MR ചുണക്കുട്ടി MIG നിക്കിനെ തീർത്ത് വിട്ടിരിക്കുന്നു. ഇനി ഷാഡോ, ഷാഡോ, ഷാഡോ ഒറ്റയ്ക്കാണ്. ഷാഡോയ്ക്ക് നല്ല ഹിറ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം. ഹെൽത്ത് ഒക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ഷാഡോ പറക്കുന്നുണ്ട് സോണിലേക്ക്. സോണിലേക്കല്ല, ഒരു വീടിൻ്റെ ഉള്ളിൽ കയറി സേഫായി നിൽക്കുകയാണ്. ഷാഡോയെ തീർത്ത് വിടുമോ ഹസാഡിന്റെ ചുണക്കുട്ടികൾ? വിന്നിത വീണ്ടും അടിക്കുന്നു. വിന്നിന്റെ ചുണക്കുട്ടികൾ ഒരു രക്ഷയുമില്ലാത്ത ഫൈറ്റ് എടുത്തുകൊണ്ട് ഇന്നത്തെ രാത്രി ഞങ്ങൾക്ക് ചിക്കൻ ഡിന്നർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വിന്നിന്റെ ചുണക്കുട്ടികൾ ഇത് ആഞ്ഞു പിടിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഹസാഡിന്റെ ചുണക്കുട്ടികൾ 9 ടീമായി ഇതാ സോൺ ചുരുങ്ങിയപ്പോൾ ഹസാഡിന്റെ സാമ്രാജ്യം ഇന്ന് ഇതാ ഒരു കുരുതിക്കളമാകുന്നു. ഒരാൾക്കും ക്ലാൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇത് ഓരോരുത്തർ ഫൈറ്റും കാണുമ്പോൾ അവരുടെ അടുത്ത് ഓടിപ്പോകാൻ പറ്റുന്നില്ല ഗായ്സ്. സ്ലോട്ട് നമ്പർ 2 ചുണക്കുട്ടികൾ അങ്ങനെ വീണിരിക്കുന്നു. ഇതാ ഇനി സ്ലോട്ട് നമ്പർ 2 METS മാത്രമേ ഉള്ളൂ. സ്മോക്കൊക്കെ ഇട്ട് ആ ചുണക്കുട്ടി ഒരാളെ തിരിച്ചെടുത്തിരിക്കുന്നു. നമുക്ക് നോക്കാം. ലോൺ അപ്പനെ തിരിച്ചെടുത്തിരിക്കുകയാണ്. ടീം കില്ല് എത്രയുണ്ട്? മുത്തുമണികൾക്ക് ഡെൽറ്റയാണ് തൊട്ടടുത്ത് നിൽക്കുന്നത്. TMG ഡെൽറ്റ വേണം. TMG ചുണക്കുട്ടികൾ, TMG ടൈസൺ, ടൈസൺ ഇതാ അരിച്ചു കയറുന്നു. ഇതാ ടൈസൺ, ടൈസൺ ഇതാ അടിക്കുന്നു. ടൈസൺ ഇത് ഒരാളെ നോക്കിട്ടിരിക്കുകയാണ്. പെട്ടിയാക്കി വിടുമോ ടൈസൺ? ടൈസൺ ഇതാ എക്കയം പിടിച്ചു കയറുമ്പോൾ ഇന്നത്തെ രാത്രി ഒരു ചിക്കൻ ഡിന്നറിലേക്ക് അടുക്കുമോ മുത്തുമണികൾ എന്ന് നമുക്ക് നോക്കണം. വേണം. ഇതാ സ്മോക്കിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. സ്ലോട്ട് നമ്പർ 2 ചുണക്കുട്ടികൾ, രണ്ടിൻ്റെ ചുണക്കുട്ടികൾ എന്താണ് നോക്കി നിൽക്കുന്നത്? യെസ്, ഡെൽറ്റ വനത്തിനെ തീർത്ത് വിടുന്നതായിരിക്കും. വനത്തിനെ തീർക്കുമോ? വനത്തിനെ തീർക്കാൻ ലോനപ്പന് കാണാൻ പറ്റുന്നില്ല. ഓ, ഡെൽറ്റ വനം സോൺ ഔട്ടായിരിക്കുകയാണ്. മുത്തുമണിക്ക് സോണിലേക്ക് പോകണം. മേ ബി കിട്ടുമോ? കിട്ടുമെന്ന് തോന്നുന്നില്ല. TMG ടൈസൺ, ടൈസൺ, ടൈസൺ ഇതാ സോണിൽ, സോൺ സോൺ വരുന്നതേ ഉള്ളൂ. ബാക്കിൽ നിന്നും സോൺ വരുന്നുണ്ട്. ടൈസൺ ഇതാ പതുക്കെ അങ്ങനെ വെച്ച് പിടിക്കുകയാണ്. നമുക്ക് നോക്കാം ടൈസൺ തിരിച്ചെടുക്കുമോ എന്ന്. അങ്ങനെ ഇതാ 27 ചുണക്കുട്ടികളുമായി 96 പേർ ഇതാ കയറിയ ഫ്ലൈറ്റിൽ. ഇതാ 20 LCX അടിക്കുന്നുണ്ട്. ഒരു രക്ഷയുമില്ലാത്ത ഫ്ലൈറ്റുകളാണ് എടുക്കുന്നത്. നമുക്ക് നോക്കാം. സ്ലോട്ട് നമ്പർ 7 ചുണക്കുട്ടി ഇതാ ലെജൻഡ് വീണിരിക്കുകയാണ്. ഇതാ സ്ലോട്ട് നമ്പർ 4 ചുണക്കുട്ടികൾ അടിക്കുന്നു. ഇതാ നമുക്ക് നോക്കാം. 7-4 ടൈറലിൻ്റെ ചുണക്കുട്ടികൾ, ടൈറലിൻ്റെ 4 ചുണക്കുട്ടികൾ നിൽക്കുമ്പോൾ LCX ഗോസ്റ്റ് നോബ്, 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 നോബ് ഇതാ എക്കെമ്പോ യൂസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഷോർട്ട് റേഞ്ചിൻ്റെ ഉസ്താദ് ഇതാ ഊസി വന്നിരിക്കുന്നു. ഊസി ഷോർട്ട് റേഞ്ച്, ഷോർട്ടിൽ ഷോർട്ട് റേഞ്ചിൻ്റെ ഉസ്താദ് തന്നെയാണ്. നമുക്ക് നോക്കാം. ഇതാ ക്ലോസ് റേഞ്ചിൽ നിന്നുകൊണ്ട് ഗോസ്റ്റ് നൂബ് ഇതാ നമ്മുടെ ടൈറലിൻ്റെ ഒരു ചുണക്കുട്ടിയെ തീർത്ത് വിടുകയാണ്. അങ്ങനെ ഇതാ 7 ടീം കില്ലുമായി LCX ഗോസ്റ്റ് നൂബ് ഇതാ അവിടെ നിൽക്കുമ്പോൾ ഇതാ ഒരു രക്ഷയുമില്ല. പ്ലേ സോണിൽ വിന്നിൻ്റെ ചുണക്കുട്ടികൾ വീഴുന്നു. വിന്നിൻ്റെ പുല്ലിക്കുട്ടികൾക്ക് കാലിടുന്നു. ലെജൻഡിനെയും തീർത്ത് വിടുകയാണ്. ഇനി നമുക്ക് നോക്കാം ടൈറലിൻ്റെ ഇനി ആരാണ്. സ്നൂബിയും, സ്നൂബിയുണ്ട്. ഡ്രീമർ എവിടെ? ഡ്രീമർ ഇതവിടെ നിൽക്കുകയാണ്. ഡ്രീമറൊക്കെ വണ്ടി പിടിന്റെ ഇടയിൽ കിട്ടുന്നുകൊണ്ട് ഇതാ LCX ചുണക്കുട്ടികൾ. ഹക്ക് ഇത് അവിടെ നിൽക്കുന്നു. ഹക്ക്, 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 ലൈറ്റ് കിട്ടുന്നുണ്ട്. LCX ചുണക്കുട്ടികൾ സോൺ ഔട്ടായിരിക്കുകയാണ്. സോണിലേക്ക് മുത്തുമണികൾക്ക് കയറണം. അങ്ങനെ ഇതാ ഹസാഡിന്റെ സാമ്രാജ്യം ഇതാ ചൂട് പിടിച്ചിരിക്കുന്നു. LCX നൂബിനെ ഇതാ പെട്ടിയാക്കി വിടുന്നു. പെട്ടിയാക്കുന്നു നമ്മുടെ സ്നോ. ഓ, സ്നോ LCX ഹക്ക് ഇത് അവിടെ നിൽക്കുന്നു. ഹക്കും സിനു, 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 ഹക്കും ഇതാ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു സാമ്രാജ്യം തന്നെ അടിച്ചു പിടിക്കണം. 9 ടീം കില്ലാണ് മുത്തുമണികൾ എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഹക്ക് ദ സ്മോക്ക് വലിച്ചെറിയുന്നു. സീനു ദ സോണിലേക്ക് അരിച്ചു കയറിയിരിക്കുന്നു. നമുക്ക് നോക്കാം. സോണിലേക്കല്ല, സ്വന്തം കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ഇതാ വന്നിരിക്കുന്നു. നല്ല ഹിറ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം. സ്ലോട്ട് നമ്പർ 22 ചുണക്കുട്ടികൾ, വിന്നിൻ്റെ പുല്ലിക്കുട്ടികൾ ഇതവിടെ നിൽക്കുന്നു. വിന്നിൻ്റെ ക്രൂസ് റൈഡർ ഇതവിടെ നിൽക്കുമ്പോൾ ഇതാ KGF ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് മുത്തുമണി കുറേ നേരമായില്ല. കുറേ പേരെ നോക്കുന്നുണ്ട്. നമുക്ക് നോക്കാം.
ടീം കെ ആർ കൈഫ് ഇതവിടെ നിൽക്കുന്നു. ടീം കെ ആർ കൈഫ് ഇതവിടെ നിൽക്കുമ്പോൾ ഇന്നത്തെ രാത്രി ഒരു ചിക്കൻ ഡിന്നറും കൊണ്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് 7 ടീം കില്ല്, അതിൽ 4 ടീം കില്ല് എടുത്തത് കൈഫാണ് ഗായ്സ്. റേഞ്ചിന്റെ ചുണ്ണക്കുട്ടികൾ, സ്ലോട്ട് നമ്പർ 4 ചുണ്ണക്കുട്ടികളിൽ എപ്പിക്സിന്റെ ഒടിയൻ എവിടെ? ഒടിയൻ തിരിച്ചെടുക്കുന്നുണ്ട്. ലൂക്ക ലൂക്ക ഇതവിടെ നിൽക്കുന്നു. 2 ചുണ്ണക്കുട്ടികളും സ്വന്തം ടീമിനെ തിരിച്ചെടുക്കുകയാണ്. നമുക്ക് നോക്കാം സോൺ അഡ്വാൻറ്റേജ് ഉണ്ടോ? സോൺ അഡ്വാൻറ്റേജ് ഇല്ല. സോൺ ഇപ്പോൾ വരും. മുത്തുമണികൾ ഹെൽത്ത് അടിച്ചു. വിന്നിന്റെ ചുണ്ണക്കുട്ടികൾ അങ്ങനെ ഇതാ. ഹസാഡിന്റെ സാമ്രാജ്യം അങ്ങനെ ഇതാ ഒരു കുരുതി കളമാകുന്നു. 14 ചുണ്ണക്കുട്ടികളും 6 ടീമും നിന്നുകൊണ്ട് ഒരു ചരിത്രം കുറിക്കാൻ വിന്നിന്റെ പുല്ലിക്കുട്ടികൾക്ക് ഇന്നത്തെ രാത്രി ഇതാ ചരിത്ര പുസ്തകത്തിൽ. ഇതാ ഹസാഡിന്റെ ചരിത്ര പുസ്തകത്തിൽ ഇന്ന് വിന്നിന്റെ ചുണ്ണക്കുട്ടികൾക്ക് കാവ്യം രചിക്കാൻ പറ്റുമോ? 8 ടീം കില്ലുമായി വിന്നിന്റെ പുല്ലിക്കുട്ടികൾ ഇതാ അരങ്ങ് വാഴുമ്പോൾ തൊട്ടപ്പുറത്ത് LCX ചുണ്ണക്കുട്ടി ഹക്ക് ഇതാ 9 ടീം കില്ലുമായി LCX 2 ചുണ്ണക്കുട്ടികൾ. LCX ഹക്കും സിനുവും ഇതാ അവിടെ നിൽക്കുന്നു. സ്ലോട്ട് നമ്പർ 4 ചുണ്ണക്കുട്ടികൾ. വിന്നിന്റെ മല്ലയാളിക്ക് നല്ല ഹിറ്റ് കിട്ടുന്നുണ്ട്. വിന്നിന്റെ മല്ലയാളിയെ തീർത്തു വിട്ടിരുന്നു. മല്ലയാളിക്ക് നല്ല ഹിറ്റ് കിട്ടുന്നുണ്ട്. LCX ഇതാ ഒറ്റയ്ക്ക്. ഓ, സിനുവിനെ നോക്കിട്ടിരിക്കുകയാണ് ഗായ്സ്. സ്മോക്കിന്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മുടെ സിനുവിനെ നോക്കിട്ടിരിക്കുന്നു. വിന്നിന്റെ ചുണ്ണക്കുട്ടികൾ ക്രൈസ് ക്രൂസേഡർ ഇതവിടെ നിൽക്കുന്നു. വിന്നിന്റെ ചുണ്ണക്കുട്ടി ഇതാ ബോസ്കോനെ എ പി കെയുടെ ചുണ്ണക്കുട്ടി ഒടിയൻ ഇതവിടെ നോക്കിട്ടിരിക്കുന്നു. ഒടിയനല്ല, ഡൂം ആണെന്ന് തോന്നുന്നു. ഡൂം ഇതവിടെ നോക്കിട്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഡൂം ഇത് അടിച്ചത്. ഓ, വിന്നിന്റെ 2 ചുണ്ണക്കുട്ടികൾ ഇതാ കാറിന്റെ ഇടയിലൂടെ ഒരു ചെറിയ കാൽപാദം കാണുന്നുണ്ടായിരുന്നു. അതിലേക്ക് വെച്ച് അങ്ങോട്ട് കീച്ചിക്കൊണ്ട് ഇതാ നമ്മുടെ APX ഒടിയൻ. ഒടിയൻ 8 ടീം കില്ല് 9 ടീം കില്ലാക്കി മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ ഇതാ വിന്നിന്റെ APX ചുണ്ണക്കുട്ടികൾ ഇതാ ഡൂമും APX ഒടിയനും ലൂക്കയും ഇതാ അവിടെ നിൽക്കുമ്പോൾ വിന്നിന്റെ ചുണ്ണക്കുട്ടികൾക്ക് ഇന്ന് കാലിടറുന്നു. വിന്നിന്റെ പുല്ലിക്കുട്ടികൾ ഇതാ ഓരോരുത്തരുമായി തിരിച്ചു വരുമ്പോൾ 3 ടീമായി ജോൺ ചുരുങ്ങിയപ്പോൾ നമുക്ക് നോക്കാം എൽ സി എക്സിന്റെ ചുണ്ണക്കുട്ടിയെ തീർത്തുകൊണ്ട് സ്ലോട്ട് നമ്പർ 4 ചുണ്ണക്കുട്ടികൾ APX ലൂക്ക 10 ടീം കിലുമായി ഇതാ APX ചുണ്ണക്കുട്ടികളും. അങ്ങനെ ഇതാ 3-3 ഗായ്സ്. നമുക്ക് നോക്കാം 3v3 ആയിലേക്ക് പോയിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇന്നത്തെ രാത്രി ഇതാ APX വീണ്ടും നോക്കിട്ടിരിക്കുകയാണ്. വിന്നിന്റെ ക്രൂസ് റൈഡർ ഇതാ വീണ്ടും നോക്കിടുമ്പോൾ ഇന്നത്തെ രാത്രി ഒരു ചിക്കൻ ഡിന്നറിലേക്ക് എടുക്കുന്നത് ലൂക്ക 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 എക്സ് ലൂക്ക APX ചുണ്ണക്കുട്ടികൾ. APX ലൂക്ക ഇതാ റീച്ച് കയറുന്നു. ഇതാ APX ലൂക്ക ഇതാ വിന്നൊക്കെ പിടിച്ചുകൊണ്ട് ലൂട്ടുകയാണോ? ലാസ്റ്റ് സോണിൽ നിന്നും ലൂട്ടുന്നു മുത്തുമണി. ഇതാ വിന്നിന്റെ ബോസ്കോനെ പെട്ടിയാക്കി വിടുന്നു. ലൂക്ക 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 ഇനി ക്രൂസ് റൈഡർ ഹിറ്റ് കൊടുക്കുമോ? നമുക്ക് നോക്കാം. ലൂക്ക സോൺ ഔട്ട് ആകുകയാണ്. അങ്ങനെ ഇതാ APX ചുണ്ണക്കുട്ടികൾ അരങ്ങ് വാഴുന്നു. ഇന്നത്തെ രാത്രി ഇതാ ഹസാഡിന്റെ സാമ്രാജ്യം അടിച്ചു പിടിക്കുന്നത് ചുണ്ണക്കുട്ടി. ലൂക്ക 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 സോൺ ഔട്ട് ആയി. ലൂക്ക വീണ്ടും അടുത്ത് തോക്കെടുത്തുകൊണ്ട് ഇല്ല. ലൂക്ക വീണിരിക്കുന്നു. ഡോം മാത്രമേ ഉള്ളൂ. APX ഡോം എവിടെ? APX ഡോം ഒടിയനെ തിരിച്ചെടുക്കുകയാണ്. വിന്നിന്റെ പുലിക്കുട്ടി എന്താണ് കാണിക്കുന്നത്? വിന്നിന്റെ ചുണ്ണക്കുട്ടി ക്രൂസ് റൈഡർ ഇതാ ഓ സോണിലേക്ക് ഒന്നും കൂടി കയറി കിടക്കുന്നു. നമുക്ക് നോക്കാം ഗ്രനേഡ് ഉണ്ടോ മുത്തുമണിയുടെ ഗണയിൽ? ഗ്രനേഡ് ഇല്ല. നമുക്ക് നോക്കാം ഇന്നത്തെ രാത്രി ഒരു ചിക്കൻ ഡിന്നറുമായി ഡോമിനെ നോക്കിട്ടിരിക്കുന്നു. ഇനി ഒടിയൻ മാത്രമേ ഉള്ളൂ. ക്രൂസൈഡർ വിന്നിന്റെ ചുണ്ണക്കുട്ടി ക്രൂസൈഡർ APX ഒടിയൻ APX ചുണ്ണക്കുട്ടി ഇതാ അങ്ങോട്ട് ഓടി. നമുക്ക് ഒത്തിരി റേഞ്ച് പോയിരിക്കുന്നു ഗായ്സ്. ഇതാ ഇന്നത്തെ രാത്രി ഇതാ ക്രൂസൈഡർ സ്മോക്കിലേക്ക് കയറിയിരിക്കുന്നു. നല്ല ഹെൽത്ത് പോയിരിക്കുന്നു. നമുക്ക് നോക്കാം 1v3 ഒടിയനോ വിന്നോ? വിന്നിന്റെ ചുണ്ണക്കുട്ടികൾക്ക് ഇതാ കാലിടറിയിരിക്കുന്നു. ഇതാ APX ചുണ്ണക്കുട്ടികൾ അങ്ങനെ ഇതാ സോൺ അഡ്വാൻറ്റേജോടുകൂടി ഇന്നത്തെ രാത്രി ഇതാ APX ചുണ്ണക്കുട്ടികൾ അരങ്ങ് വന്നപ്പോൾ ഹസാഡിന്റെ സാമ്രാജ്യം മഞ്ഞ് മലകളുടെ ഇടയിലൂടെ ചീറി പാഞ്ഞു വരുന്ന തീയുണ്ടകളെ എല്ലാം തടുത്തുകൊണ്ട് APX ചുണ്ണക്കുട്ടികൾ ഹസാഡിന്റെ സാമ്രാജ്യം അങ്ങനെ വാഴുന്നു. APX ചുണ്ണക്കുട്ടികൾ APX ഒടിയൻ ഇതാ 2 കില്ല് എടുത്തപ്പോൾ APX ഡോം ഇതാ 2 കില്ല് എടുത്തപ്പോൾ ലാൻഡ്രി ഇതാ എക്സ് ലാൻഡ്രി ഇതാ
സിക്സ് കില്ലെടുത്തപ്പോൾ ലൂക്ക 3 കില്ലുമായി 13 കില്ലുമായി ഹസാഡിന്റെ സാമ്രാജ്യം വാഴുന്നത് എപെക്സിന്റെ ചുണക്കുട്ടികളാണ്. വിന്നിന്റെ പുലിക്കുട്ടികളും ഒരു രക്ഷമില്ല. ക്രൂസൈഡർ 8 കില്ലെടുത്ത് 11 കില്ലുമായി ഇതാം വിന്നിന്റെ ചുണക്കുട്ടികൾ. അതിൽ 8 കില്ലും ക്രൂസൈഡർ ആണ് എടുത്തിരിക്കുന്നത്. അതെ, 3rd place എൽ സി എക്സിന്റെ ചുണക്കുട്ടികൾ ഗോസ് നൂബൊക്കെ എടുത്തപ്പോൾ എൽ സി എന്റെ ഹക്കും ഇതാ ഈഗിളൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ രാത്രി. ഇതാ എപെക്സ് ഇതാ സാമ്രാജ്യം തന്നെ അടിച്ചു പിടിച്ചിരിക്കുന്നു ഗായ്സ്.